ഹായ് ഹലോ, ഗീത ഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീത ഗോവിന്ദത്തിൽ എല്ലാവരും ഒരേ പ്രതീക്ഷയോടെ കിഷോർ വരില്ലേ, കിഷോർ പിണങ്ങിയതാണോ ഗീതുവിനോട്, ഗീതുവിന് ഗോവിന്ദനെ ഏൽപ്പിച്ച് കിഷോർ പോവോ, എന്താണ് സംഭവിക്കുന്നത്. അതേസമയം പുതിയൊരാളുടെ എൻട്രി കൂടി, കാഞ്ചന ഈ എന്താക്കും ഇനി ഇവിടെ, എല്ലാം കൂടി കുളവാക്കുമോ അതോ. അപ്പോൾ കാഞ്ചനയെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താണ് കഥയിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡുകൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാഞ്ചനയുടെ ഒരു വരവ് കഥയിൽ വേറൊരു ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ കുത്തിത്തിരികേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി കുത്തിത്തിരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാര വെക്കലും ആവശ്യത്തിലേറെ ഇപ്പോൾ കഥയിലുണ്ട്. ഇപ്പോൾ ഭദ്രനും വിലാസിനിയും ആയാലും അവർ പ്രിയക്കിട്ട ഓൾറെഡി പണി കൊടുക്കുന്നുണ്ട്, പ്രിയയെ സ്നേഹത്തോടും കൂടി അവൾക്കുള്ള പണി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാധികയായാലും ഗീതുവിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കൊല്ലാനുള്ളൊരു പണിയാണ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ ക്രൂരതയും കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ പാരകളും അതും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ പുതിയൊരു ക്യാരക്ടറിനെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് ഈ ഒരു കാഞ്ചന ഉണ്ടാക്കി വെക്കുന്ന ഇത് പ്രിയയെ, അതേ ഗീതുവിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണെന്ന് വിലാസിനോട് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ പ്രിയ മനഃപൂർവ്വമായിട്ട് അയൺ ചെയ്യുന്നതിനിടയിൽ ഭദ്രൻ്റെ ഷർട്ട് കരിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതൊക്കെ വിശ്വസിച്ച് പ്രിയയെ കുറ്റപ്പെടുത്തുകയും വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിയയോട് നേരെ തിരിച്ചു പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഗീതുവിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കില്ലാതെ നിൽക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ കിഷോറിനെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതി, അങ്ങനെ കിഷോറിനെ ഗോവിന്ദനെ വിളിച്ച് ഒടുവിൽ ഗോവിന്ദൻ്റെ കോള് കിഷോർ എടുക്കുകയും അവർ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിണക്കൊന്നുമില്ലാത്ത രീതിയിൽ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. തിരക്കുകൾ കാരണമാണ് വിളിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിളിയും പറച്ചിലും അവരുടെ ആ ഒരു പ്രണയ സല്ലാപത്തിനൊക്കെ കാവൽ നിൽക്കുകയാണ് ശരിക്കും ഗോവിന്ദ്. ഗോവിന്ദും അത് കേട്ട് ചിരിച്ചിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഗോവിന്ദന് ഗീതുവിനോടൊരു ഇഷ്ടമുണ്ട്. ഗീതുവിൻ്റെ കണ്ണ് നിറയുമ്പോൾ അല്ലെങ്കിൽ ഗീതു വേദനിക്കുമ്പോൾ ഗോവിന്ദനത് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ ഒരു പ്രണയത്തെയോ ഇഷ്ടത്തെയോ പരസ്പരം ഇവർ രണ്ടു പേർക്കും ഇടയിലുണ്ട്. പക്ഷെ അത് തിരിച്ചറിയപ്പെടുന്നില്ല. അത് തിരിച്ചറിയാൻ കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് ഇതാവുകയുള്ളൂ. അതേസമയം വരുൺ സുവർണയുമായിട്ട് സുവർണയുടെ ആ ഒരു വീട്ടിൽ തങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് രേഖ കാണുന്നുണ്ട്. രേഖയെ സംബന്ധിച്ചത് വല്ലാത്തൊരു വേദന തന്നെ ഉളവാക്കുകയാണ്. അപ്പം സുവർണയ്ക്കിവിടെ ഈ പറയുന്ന വരുണുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ അവൾക്ക് ഈ ഏജിയം ഗ്രൂപ്പിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ്, ഒരു ജാരപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ആ ഒരു കമ്പനി, അതായത് സുവർണ വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കുറേ കാര്യങ്ങളാണ്. അതറിയാതെയാണ് വരുൺ പോയി തല വെച്ച് കൊടുക്കുന്നത്. വരുൺ രേഖയുമായിട്ടുള്ളൊരു കഥ, അതായത് രേഖയ്ക്ക് പിന്നിലുള്ളൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതും കഥയിൽ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആഗ്രഹിക്കാതെ കല്യാണം കഴിക്കേണ്ടി വന്ന, പക്ഷേ ഇവർ പ്രണയിച്ചിരുന്നവരായിരുന്നു. ആ ഒരു പ്രണയം ഒരു ചതിയായിരുന്നു, വരുണിൻ്റെ ഒരു ചതിയായിരുന്നു. ഒടുവിൽ ജീവിതം തന്നെ തകർന്നു പോയൊരവസ്ഥയിൽ ഗോവിന്ദ് വരുണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ഗോവിന്ദ് തന്നെ രേഖ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനിൽ രാധിക വരുണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറയുന്നതാണ്. കഥയിലത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ തന്നെ പലപ്പോഴും പലയിടത്തായിട്ടത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കൂടിയുണ്ട്. അതും കഥയിൽ അധികം വൈകാതെ അത് ഗീതുവിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കാം രേഖ തുറന്നു പറയാൻ പോകുന്നത്. അപ്പോൾ ഗീതുവിൻ്റെ മുന്നിലെ രേഖയ്ക്ക് സങ്കടങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം ഉണ്ടാവുന്നൊക്കെ ഒരു കഥയിലേക്ക് വരും. എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഗോവിന്ദനെ അപായപ്പെടുത്താൻ വരുണും അതേപോലെ തന്നെ ഗീതുവിനെ അപായപ്പെടുത്താൻ രാധികയും തുനിഞ്ഞിറങ്ങുകയാണ്. ഈ രണ്ട് പേർക്കും പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കുമ്പോൾ അവർ അപകടത്തെ തരണം ചെയ്യാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് കഥയിൽ ഇനി നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത്. എന്തായാലും ഭദ്രൻ പ്രിയേനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായി തീരുമെന്നൊക്കെ ഉള്ളത് വഴിയറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.